Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി ആണ്ടങ്കോവൽ കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 944705 7604. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. Simona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. Namaskaram, Network News Hour ലേക്ക് സ്വാഗതം. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ സമര ചരിത്രത്തിന് ചുമർ ശില്പഭാഷ്യം ഒരുങ്ങി. TI മധുസൂദൻ MLA ചുമർ ശില്പം അനാച്ഛാദനം ചെയ്തു. കണ്ടങ്ങാളി വികസന സമിതി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഷേണായിയുടെ പേരിലുള്ള ചുമർ ശില്പം അനാച്ഛാദനവും ഉപഹാര സമർപ്പണവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. ഇവിടേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ പലയിടങ്ങളിലും പോകുമ്പോൾ പല കുട്ടികളെയും കാണുമ്പോൾ അവരെവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വിദൂരങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ വരെ അവരെ ഓപ്ഷൻ വഴി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഈ ഷേണായി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, പ്രവേശനത്തിലൂടെ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഏറ്റവും മികച്ച നിലയിൽ. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വികസന സമിതി സെക്രട്ടറി NV സുനിൽകുമാർ, S ജ്യോതി, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV വിശ്വനാഥൻ, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ, കൌൺസിലർമാരായ M ആനന്ദൻ, M പ്രസാദ്, K ബാലൻ, TP അനിൽകുമാർ, വസന്ത രവി, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K രാഘവൻ, പ്രിൻസിപ്പൽ PV വിനോദ് മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ CK അങ്കജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് K കമലാക്ഷൻ, വികസന സമിതി പ്രസിഡന്റ് TV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ സമരചരിത്ര ചുമർ ശില്പം ശ്രദ്ധേയമാകുന്നു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുമരിൽ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ കലേഷ് കലാലയാണ് ശില്പം തയ്യാറാക്കിയത്. ഹൈസ്കൂളിലേക്കുള്ള പ്രധാന കവാടത്തിന് സമീപമുള്ള ക്ലാസ് മുറിയുടെ ചുമരിലാണ് 26 അടി നീളവും 6 അടി ഉയരവുമുള്ള റിലീഫ് ശില്പം ഒരുക്കിയത്. സുബ്രഹ്മണ്യ ഷേണായിയുടെ അർദ്ധകായ രൂപം. പാറപ്പുറം സമ്മേളനത്തിൽ P കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തുന്നത്, ഷേണായിയുടെ നേതൃത്വത്തിലുള്ള കർഷക സംവാദം, സ്വാതന്ത്ര്യസമര നായകരുടെ സമരയാത്ര എന്നിവയാണ് ശില്പത്തിൽ. 2.5 മാസത്തോളം എടുത്താണ് ചിത്രകാരനും ശില്പിയുമായ ഷാജി മാടായി, പയ്യന്നൂർ BRC ചിത്രകല അധ്യാപകൻ അരുൺകുമാർ എന്നിവരുടെ സഹായത്തോടെ ചിത്രകല അധ്യാപകനായ കലേഷ് കലാലയ ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കണ്ടങ്ങാളി വികസന സമിതിയാണ് സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശില്പം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാഥനില കളരിയായി കരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം അടിസ്ഥാന ഭൌതിക സൗകര്യങ്ങൾ ഏറെയുള്ള ഈ ആതുരാലയത്തിന്റെ അവസ്ഥ ഇന്ന് ഏറെ ദയനീയമാണ്. സമീപത്തുള്ള ഏതാണ്ടെല്ലാ സർക്കാർ ആശുപത്രികളും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് സ്വകാര്യ ആശുപത്രികളെ പോലും കടത്തിവിടുന്ന നിലയിലെത്തിയത്. പക്ഷേ
ഏറെ ഭൗതിക സാഹചര്യങ്ങളുള്ള ഈ ആശുപത്രി നേരിട്ടത് എന്നും അവഗണനയുടെ അങ്ങേയറ്റമാണ്. പരമദയനീയവും ആരെയും പേടിക്കാനില്ലാത്ത അവസ്ഥയും ഈ ആതുരാലയത്തെ ഒന്നര പതിറ്റാണ്ടെങ്കിലും പിന്നോട്ട് നയിക്കുന്നു. വികസന സമിതി ഉണ്ടെങ്കിലും അത് വെറുമൊരു നോക്കുകുത്തിയാണ്. 7 നഴ്സുമാരും 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും ഉണ്ടെങ്കിലും ഇനിയും ഇവിടെ കിടത്തി ചികിത്സ ബാലികേറാമല തന്നെയാണ്. ഇതര സർക്കാർ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവില്ലാതിരിക്കുമ്പോഴാണ് ഇവിടെ കിടത്തി ചികിത്സയില്ലാതെ വാർഡുകൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. കീറിയ പൊടി നിറഞ്ഞ വാർഡ് ശൂന്യമാണ്. വരാന്തയാകട്ടെ ബെഡുകളും തലയിണകളും കൂട്ടിയിട്ടിരിക്കുന്നു. മുകളിലത്തെ ഭാഗം പ്രേതനിലയത്തെ ഓർമ്മിപ്പിക്കും വിധം ശൂന്യമാണ്. കിടത്തി ചികിത്സ നടത്താൻ ആശുപത്രിയിലെ തന്നെ പലരും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് യഥാർത്ഥ കാരണമെന്ന് നാട്ടുകാർ അടക്കം പറയുന്നു. ഫാർമസിസ്റ്റുകൾ ഡോക്ടർ എത്തിക്കഴിഞ്ഞും ഏറെ വൈകിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. രോഗികൾ ഇതുമൂലം മരുന്നിനായി കാത്തുനിന്ന് കഷ്ടപ്പെടുന്നു. കോവിഡ് രോഗികൾക്കായി ഒരു കെട്ടിടം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതും മാസങ്ങളായി അടഞ്ഞുകിടപ്പാണ്. കോവിഡ് രോഗികൾ ഇല്ലായെങ്കിൽ കിടപ്പു രോഗികൾക്കായി ഈ സ്ഥലം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയേറെ സ്റ്റാഫുകളുടെ ബാഹുല്യത്തിന്റെ ഏഴയലത്ത് പോലും ആശുപത്രിയുടെ പ്രവർത്തനം എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭൗതിക സാഹചര്യങ്ങൾ വച്ച് ഉന്നത നിലവാരത്തിലെത്തേണ്ടുന്ന ഈ ആശുപത്രി കേവലം കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ നിലവാരം പോലും ഇല്ലാത്ത അവസ്ഥയിലാണിന്ന്. ന്യൂസ് ബ്യൂറോ, കരുവെള്ളൂർ. ഹരിതകാന്തി പദ്ധതിയിലൂടെ കണ്ണപുരം ഇനി പൂങ്കാവനമാകും. കണ്ണപുരം പഞ്ചായത്ത് പാതയോര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി നിർവഹിച്ചു. പാതയോരങ്ങളെ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം ഒരുക്കുകയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ക്ലീൻ കണ്ണപുരം ഹരിതകാന്തി പദ്ധതിയിൽ കണ്ണപുരം പഞ്ചായത്ത് പാതയോര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി നിർവഹിച്ചു. നിരവധി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ സംഘടനകൾ, റോട്ടറി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ് നാം ഇത് ചെയ്യുന്നത്. അപ്പോൾ പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംരക്ഷണത്തിനുള്ള ചുമതല കൂടി വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷത വഹിച്ചു. പി ദിവ്യ, എ വി പ്രഭാകരൻ, ഒ മോഹനൻ, രേഷ്മ പരാഗൻ, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ടി ഐ മധുസൂദൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ, കെ രാഘവൻ, കൌൺസിലർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പഴമയുടെ നേർക്കാഴ്ചകൾ ഒരുക്കുന്ന പുരാവസ്തു ശേഖരവുമായി കരുവള്ളൂർ പുത്തൂർ സ്വദേശി കെ വി രവി. നീണ്ടകാലം പ്രവാസിയായിരുന്ന രവി കോവിഡിനെ തുടർന്ന് നാട്ടിലെത്തി കാർപ്പന്ററായി ജോലി നോക്കുകയാണ്. 60 വർഷത്തോളം ഉപയോഗത്തിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററും ഒരു ആയത്ത് ഉൾപ്പെടുത്തിയ വിശുദ്ധ ഖുറാന്റെ കുഞ്ഞുപതിപ്പും രവിയുടെ ശേഖരത്തിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. 300 വർഷത്തിനടുത്ത് പഴക്കം നിശ്ചയിച്ചിട്ടുള്ള നാണയങ്ങൾ മുതൽ മൊബൈൽ ഫോണും ഇന്റർനെറ്റും വ്യാപകമാകുന്നതിനു മുൻപുള്ള ടെലിഫോൺ കാർഡുകൾ വരെയുള്ള വ്യത്യസ്തമായ കൗതുക ശേഖരമാണ് രവിയുടെ പക്കലുള്ളത്. പ്രവാസിയായിരുന്ന രവി 1995 ബഹ്റൈനിലെ ജോലിക്കിടയിൽ പരിചയപ്പെട്ട സുഹൃത്തിന്റെ നാണയശേഖരം കണ്ട് കൗതുകം തോന്നിയാണ് ശേഖരണം തുടങ്ങിയത്. ഗൾഫിൽ പറഞ്ഞ എൻ്റെ സുഹൃത്ത് കാണിക്കുകയും ഇത് നോക്കുകയൊക്കെ ചെയ്ത സമയത്ത് എനിക്കൊരു പ്രചാരം തോന്നി കാണണം, കളക്ട് ചെയ്യണം. അങ്ങനെ ആ സുഹൃത്ത്, അത് കൊല്ലത്തുള്ളൊരു സുഹൃത്താണ്, ആ സുഹൃത്ത് 1-2 കോയിൻസ് അധികം ഉണ്ടായിരുന്ന കോയിൻസ് എനിക്ക് തന്നു. അപ്പോൾ അതിലേ തുടങ്ങിയാണ് ഈ കോയിൻ കളക്ഷൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കൗതുകരമായ പേപ്പർ കട്ടിങ്, പിന്നെ നോട്ട്, പിന്നെ സ്റ്റാമ്പ്, പിന്നെ തന്നെ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ടൈപ്പ് റൈറ്റ് ഇങ്ങനെ കൊടുക്കാണ്ട് കാണിച്ച സമയത്ത് ഞാൻ ആ പൈസ കൊടുത്താൽ ടൈപ്പ് റൈറ്റും വാങ്ങി.
അതൊരു ഏകദേശം ഒരു 10-45 കൊല്ലം മുമ്പ് 45-50 കൊല്ലം മുമ്പ് കിട്ടിയ ഒരു ടൈപ്പ് റൈറ്റർ, അതും ശേഖരിച്ചു. ആദ്യം വ്യത്യസ്ത രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളാണ് ശേഖരിച്ചു തുടങ്ങിയത്. പിന്നീട് നാണയങ്ങളും കറൻസികളും ടെലിഫോൺ കാർഡുകളും ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങി. പ്രവാസ ലോകത്ത് അക്കാലത്ത് ലഭിച്ചിരുന്ന മലയാള പത്രങ്ങളിലെ പ്രധാന വാർത്തകളും രവി തന്റെ ശേഖരത്തിൽ ഉൾപ്പെടുത്തി. ഒരേ തരത്തിലുള്ള നാണയങ്ങളും സ്റ്റാമ്പുകളും ഒന്നിലധികം ലഭിക്കുമ്പോൾ അത് ആവശ്യക്കാർക്ക് നൽകി തന്റെ പക്കൽ ഇല്ലാത്തവ വാങ്ങിയാണ് പുരാവസ്തു ശേഖരം ഇത്ര വിപുലമാക്കിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ വിയോഗ വാർത്തയുമായി എത്തിയ 1964 മെയ് 27 മലയാള മനോരമ പത്രമാണ് പത്ര കളക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ ഇടുക്കി ഡാമിന്റെ ഉദ്ഘാടന ദിവസം ഇറങ്ങിയ പത്രവും രവി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഡിവൈഎഫ്ഐ വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഇൻവിറ്റേഷൻ ഫുട്ബോൾ കണ്ടോത്ത് കിസാൻ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഇൻവിറ്റേഷൻ ഫുട്ബോൾ കണ്ടോത്ത് കിസാൻ ഗ്രൌണ്ടിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള കളിക്കളങ്ങളിൽ ഇത്തരമൊരു ഫുട്ബോൾ മത്സരം നമ്മൾ കാണുമ്പോൾ നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ലാത്തത് കോവിഡ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നതാണ്. കോവിഡിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ഈ ഫുട്ബോളിനെ ആസ്വദിക്കുക എന്നതാണ് ഫുട്ബോൾ സ്നേഹികളായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും. സിപിഐഎം വെള്ളൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ പവിത്രൻ, പി കരുണാകരൻ, കെ മിഥുൻ, കെ സുബിൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മൈക്രോൺ എഫ് സി കണ്ടംകുളങ്ങരയും ടൗൺ ടീം പയ്യന്നൂരും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ ടൗൺ ടീം പയ്യന്നൂർ വിജയികളായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മറ്റു ബാങ്കുകൾക്ക് അനുകരിക്കാവുന്നതാണെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുരിക്കൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുരിക്കലും ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി രവീന്ദ്രനും മറ്റ് ഭരണസമിതി അംഗങ്ങളും കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് സന്ദർശിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണനും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സന്ദർശകർക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി. ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ സംഘം ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ഷോപ്പും കാർഷിക നഴ്സറിയും സന്ദർശിച്ചു. കാർഷിക നഴ്സറിയിലെത്തിയ പ്രസിഡന്റിനെ മാവിൻ്റെ നൽകിയാണ് സ്വീകരിച്ചത്. പ്രൈമറി സംഘങ്ങൾക്ക് ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരള ബാങ്കിന്റെ ഉറച്ച പിന്തുണ ഉണ്ടായിരിക്കുമെന്നും ഗ്രാമീണ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിന് ബാങ്ക് നടത്തുന്ന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും ഗോപി കോട്ടമുരിക്കൽ പറഞ്ഞു. ജീവിത പുരോഗതിക്കായി എങ്ങനെയാണ് ബാങ്കിംഗ് മേഖലയെ ഒരു സർവീസ് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന ശേഷി വിനിയോഗിക്കുന്നതിനുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. കാരണം ഈ നഴ്സറി തന്നെ കണ്ടാൽ എല്ലാ മേഖലകളിൽ നിന്നും ഏതൊരു കൃഷിക്കാരനും പറമ്പിടങ്ങളിലും അനുയോജ്യമായ വിത്തും അതുപോലെ തൈകളും ഇതെല്ലാം ഇവിടെ. ഹരിശങ്കർ, വത്സലകുമാരി, സാബു എബ്രഹാം, ജനറൽ മാനേജർ ജിൽസ്മോൻ ജോസ്, കണ്ണൂർ റീജിയണൽ മാനേജർ എം പി ഷിബു, ക്രെഡിറ്റ് പ്രോസസിംഗ് സെന്റർ ഡി ജി എം പി ശശികുമാർ, വി നാരായണൻ, എ കൃഷ്ണൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് ബാങ്ക് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് വി പി കെ പൊതുവാൾ അനുസ്മരണവും അവാർഡ് ദാനവും നവംബർ 30 ചൊവ്വാഴ്ച നടക്കും. കെ മധുസൂദൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ആദരിക്കാൻ തീരുമാനിച്ചു.
നാട്ടുകലയിലും വിജ്ഞാനത്തിലും കഴിവ് തെളിയിച്ച പ്രതിഭാശാലിക്ക് പ്രതിവർഷം സമ്മാനിക്കുന്ന പുരസ്കാരമാണ് പണ്ഡിത സേവാ പുരസ്കാരം. നാട്ടുവിജ്ഞാനത്തിലും ജ്യോതിഷത്തിലും ഗണിതത്തിലും സംസ്കൃതത്തിലുമെല്ലാം പ്രാഗത്ഭ്യം തെളിയിച്ച വിഖ്യാതനായ ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് വി പി കെ പൊതുവാളുടെ സ്മരണക്കായി 2010 മുതൽ നൽകി വരുന്നതാണ് ഈ പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തിപത്രവും ഉൾക്കൊള്ളുന്നതാണ് പുരസ്കാരം. വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയും ജ്യോതിസദനം ട്രസ്റ്റുമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശിയായ നാരായണൻ മണിയാണിയാണ് ഈ വർഷത്തെ പണ്ഡിത സേവാ പുരസ്കാരത്തിന് അർഹനായത്. നവംബർ 30 വൈകുന്നേരം 3 പയ്യന്നൂർ ജ്യോതിസദനാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് വി പി കെ പൊതുവാളുടെ സഹധർമ്മിണി പി ജാനകിയമ്മ നാരായണൻ മണിയാണിക്ക് ഉപഹാരം സമർപ്പിക്കും. പയ്യന്നൂർ MLA ടി ഐ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ആകാശവാണിയുടെ മുൻ പ്രോഗ്രാം ഡയറക്ടർ എ പ്രഭാകരൻ മുഖ്യാതിഥിയായി അനുസ്മരണ ഭാഷണം നടത്തും. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, എം കെ ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. മാധ്യമ സമ്മേളനത്തിൽ സദനം നാരായണൻ, എ വി മാധവ പൊതുവാൾ, യു നാരായണൻ, ഇ രാമചന്ദ്രൻ, പി ജഗദീശൻ, പി പത്മനാഭൻ, വി പി ബാലകൃഷ്ണൻ, കെ പി വിജയൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ 7 പ്രൈമറി സ്കൂളുകൾക്ക് മിനി MCFകൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിതരണം നിർവഹിച്ചു. കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ 7 പ്രൈമറി സ്കൂളുകൾക്ക് മിനി MCFകൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് മാലിന്യ സംസ്കാരം പഠിപ്പിക്കുക, അതായത് അനാവശ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, പേന, ബോട്ടിൽ തുടങ്ങിയ സാധനങ്ങൾ കൃത്യമായി ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ഈ ബോക്സിലേക്ക് നിക്ഷേപിക്കുക. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VK ബാവ, ഷംസുദ്ദീൻ IT, സൗദ M, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കോമളവല്ലി, വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. VEO പ്രസൂൺ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ബാലചന്ദ്രൻ എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോ ഓപ്പറേറ്റീവ് വീക്ക് പരിപാടി സംഘടിപ്പിച്ചു. മാടായി കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാനേജർ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽപരമായി സാമൂഹ്യമായി ശാക്തീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് സഹകരണ സംഘങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. പുതിയ നിയമങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവ് ഇല്ലാതാക്കുന്നു എന്ന് വി വിനോദ് അഭിപ്രായപ്പെട്ടു. കൊമേഴ്സ് വിഭാഗം മേധാവി റീന റാണി, പ്രിൻസിപ്പൽ ഡോക്ടർ KC മുരളീധരൻ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ, പ്രസാദ് എസ്, ശ്രീലക്ഷ്മി സി, എം ദേവിക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അനശ്വര നടൻ ജയന്റെ 41-ാം ചരമവാർഷികം ജയൻ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ജയൻ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്ന അനശ്വര നടൻ ജയന്റെ 41-ാം ചരമവാർഷിക അനുസ്മരണ യോഗം പ്രമുഖ കായിക സംഘാടകൻ ഡോക്ടർ വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സംഘട്ടന രംഗമാണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും അതുപോലെ തന്നെ വില്ലൻ റോളിലാണെങ്കിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്നും മറ്റൊരാൾക്കും തൊടാത്ത രീതിയിൽ, തൊടാൻ കഴിയാത്ത രീതിയിൽ ആ തലമുറയുടെ മനസ്സിൽ നിലനിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ T. Babu പഴയങ്ങാടി ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് T. K. Madhu അധ്യക്ഷത വഹിച്ചു. M. Rajan, E. Hari, ബിപിൻ ഭാസ്കരൻ, AV Kumaran, T. K. Damodaran, ഷാജി കപ്പണക്കാൽ എന്നിവർ നേതൃത്വം നൽകി. സമ്പൂർണ്ണ ശുചീകരണ പദ്ധതിയുമായി കണ്ണപുരം റോട്ടറി. സ്കൂൾ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി കണ്ണപുരം റോട്ടറി ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരം ശുചീകരിച്ചു. കണ്ണപുരം റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സ്കൂൾ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരം ശുചീകരിച്ചു. റോട്ടറി പ്രൊജക്ട് കോർഡിനേറ്റർ C. Abdul സലാം, സെക്രട്ടറി PP സുരേന്ദ്രൻ, സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഷിജോയ് കരിയിൽ, PTA പ്രസിഡന്റ് M. Ganeshan തുടങ്ങിയവർ നേതൃത്വം നൽകി. റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ആണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി പിന്നെ കുറെ ഭാഗങ്ങൾ വൃത്തിയാക്കി
ഇപ്പൊ അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ കുറച്ച് ഭാഗങ്ങളും കൂടിയുണ്ട്. ഇതും കൂടി ഇന്ന് വൃത്തിയാക്കുന്നുണ്ട്. എല്ലാ റോട്ടേറിയൻസ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവര് ഇപ്പോഴും വരും. മുൻ പ്രസിഡന്റുമാരായ എ സി രാജൻ, നികേഷ് കാക്കാമണി എന്നിവരും എം വി രാധാകൃഷ്ണൻ, കെ വി ധനേഷ്, എൻ ശൈലേന്ദ്രൻ, രാഹുൽ മോഹനൻ, വിനീത സുരേന്ദ്രൻ, പൂർവ്വ വിദ്യാർത്ഥികളായ രാധാകൃഷ്ണൻ ഒ എം, ഗിരീഷ് കുമാർ പി സി തുടങ്ങിയവർ സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം, നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായി വർണ്ണോത്സവം സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രവീൺ രുക്മ ഉദ്ഘാടനം ചെയ്തു. ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം, നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായി നടത്തിയ വർണ്ണോത്സവം പരിപാടിയിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ചിത്രരചനാ മത്സരം നടന്നു. ചെറുകുന്ന് താവത്ത് നടന്ന പരിപാടി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രവീൺ രുക്മ ഉദ്ഘാടനം ചെയ്തു. ഈഗിൾ ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് പി പി അധ്യക്ഷത വഹിച്ചു. നികേഷ് താവം, ലതീഷ് കെ വി, സൂരജ് എം എം, അശ്വിൻ ഐ വി, സുനിത എം, രോഷിത കെ, പ്രജിത്ത് ഇ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.